Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nastaghfiruh wa na'udhu billahi min shururi anfusina wa min sayyiati a'malina man yahdihillahu fala mudilla lah wa man yudlil fala hadiya lah وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قُلْ لَنْ يُصِيبَنَا إِلَّا مَا كَتَبَ اللَّهُ لَنَا هُوَ مَوْلَانَا وَعَلَى اللَّهِ فَلْيَتَوَكَّلِ الْمُؤْمِنُونَ سنيهم الله ستي وشواسي غلي سهودرن غلي الله سبحانه وتعالى ودي بلك غلوم نيما نردشن غلوم ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ സദാ പരിശ്രമിച്ചുകൊണ്ടിരിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസീയത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് അടിയുറച്ച് മുന്നേറുവാനുള്ള തൗഫീഖ് അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്തുകൊണ്ട് നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം, സൗഭാഗ്യം എന്ന് പറയുന്നത് അവന്റെ മാനസികമായ കരുത്തും സന്തോഷവും നിലനിൽക്കുക എന്നതാണ്. മനോനില തെറ്റുകയും അപകടത്തിലാവുകയും ചെയ്താൽ ഒരു മനുഷ്യന് എത്ര തന്നെ സമ്പന്നനായിരുന്നാലും സ്വാധീനമുള്ളവനായിരുന്നാലും അവന് സമൂഹത്തിൽ പിടിച്ചു നിൽക്കാനാവില്ല. അവന്റെ നിത്യജീവിതത്തിന്റെ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കാൻ അവന് സാധ്യമാകില്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് അവന്റെ മനോനില തകരാറിലാവാതെ മനസ്സിന് നല്ല സ്ഥൈര്യവും ധൈര്യവും നിലനിൽക്കുക എന്നതാണ്. അതിന് ഇസ്ലാം ആവശ്യപ്പെടുന്നത് അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം മനസ്സിൽ നിലനിർത്തുക എന്നത് മാത്രമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം, അൽ ഈമാനു ബില്ലാഹ്, അതാണ് ഒരു മനുഷ്യന്റെ മനസ്സിനെ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് അവനെ ഉത്തമമായ രീതിയിൽ അടിപതറാതെ മുന്നോട്ട് പോകുവാൻ പിടിച്ചു നിർത്തുവാനുള്ള ഏക മാർഗം. അള്ളാഹു തആല പറഞ്ഞു, വമൻ യുഅ്മിൻ ബില്ലാഹ് യഹ്ദി ഖൽബഹു, ആര് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുവോ, ആർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ ഈമാനുണ്ടോ, യഹ്ദി ഖൽബഹു, അവന്റെ ഹൃദയത്തെ അള്ളാഹു അതിന് പോകേണ്ടുന്ന ശരിയായ റൂട്ടിലേക്ക് അവൻ വഴി കാണിക്കുന്നതാണ് എന്ന് അള്ളാഹു തആല പറയുന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മനസ്സിന്റെ യഥാർത്ഥമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ, അതുപോലെ തന്നെ മനസ്സിന് ഒരാശ്വാസം ലഭിക്കാൻ, സന്മാർഗത്തിന്റെ പാതയില്ല ഹൃദയമെന്നൊന്നും അടിയുറച്ച് നിലനിൽക്കുവാൻ അല്ലാഹു തആല പറയുന്നത്, അവന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവീൻ, അല്ലെങ്കിൽ അവനിൽ വിശ്വസിക്കുവീൻ എന്ന കൽപ്പന ആര് ശരിക്ക് മുറുകെ പിടിക്കുന്നുവോ അവൻ ഒരിക്കലും പതറേണ്ടി വരില്ല എന്ന് അല്ലാഹു തആല പറയുന്നു. ഫൽയസ്തജീബൂലി,
വൽയുഅ്മിനു ബീ ലഅല്ലഹും യർശദൂൻ. എന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യുവീൻ. അള്ളാഹുവിന്റെ വിളി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മുന്നേറുവാനുള്ള ആ ഒരു തീരുമാനമാണ്. അതനുസരിച്ച് എന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം ചെയ്യുകയും ഫൽയുഅ്മിനു ബീ, എന്നിൽ നല്ല അടിയുറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുകയും യഥാർത്ഥമായ പാതയിൽ നിങ്ങൾ മുന്നേറുകയുമാണെങ്കിൽ ലഅല്ലഹും യർശദൂൻ, നിങ്ങൾക്ക് അല്ലാഹു റുഷ്ദ് തരും, വിവേകം തരും, വിവേകത്തോടെ മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, മനക്കരുത്ത് ആവശ്യമായിട്ടുള്ളത്, ഏറ്റവും പരമപ്രധാനമായത് ഈമാനാണ്. അത് എപ്പോഴും ഹൃദയത്തിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുവാൻ, അതിനോട് വലിയ സ്നേഹമുണ്ടാകുവാൻ, തോന്നിവാസങ്ങളോടും അധർമ്മങ്ങളോടും അനീതികളോടും അക്രമങ്ങളോടും വെറുപ്പുണ്ടായിത്തീരുവാനും വിവേകികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുവാനും വേണ്ടി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമുക്ക് കാണാം. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഈമാൻ, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ ഈമാൻ വസയ്യൻഹു ഫീ ഖുലൂബിനാ وكره الينا الكفر والفسوق والعصيان واجعلنا من الراشدين صلى الله عليه وسلم എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. എന്താണ് അതിന്റെ ആശയം? നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഹബ്ബിബ് ഇലൈനാ, ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തി തരേണമേ. അൽ ഈമാൻ, ഈമാനിനോട് ഞങ്ങൾക്ക് എപ്പോഴും നല്ല ഇഷ്ടം വേണം. നിന്നോടുള്ള മഹബ്ബത്ത്, നിന്നോടുള്ള സ്നേഹം, നീയാണ് എല്ലാത്തിനേക്കാളും എനിക്ക് വലുതെന്ന പ്രഖ്യാപനം, നീയാണ് എനിക്ക് എന്തിനേക്കാളും സ്നേഹം എന്ന മാനസികമായ കരുത്ത്, നിന്നോടാണ് എനിക്ക് അവസാന പ്രതിബദ്ധതയുള്ളത് എന്ന തീരുമാനം, നീ എന്നെ കൈവടിയില്ല എന്ന തീരുമാനം, നീ എന്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് ആരും പ്രശ്നമല്ല എന്ന തീരുമാനം, അതെ ആ ഈമാനിന്റെ മനസ്സിൽ നീ എന്നും നല്ല നല്ല രൂപത്തിൽ അത് നീ നിലനിർത്തി തരണം. വസയ്യിൻഹു ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആ ഈമാനിന്റേതായ ഒരു അലങ്കാരം കൊണ്ട് ഞങ്ങൾ നീ അലങ്കരിച്ച് നിർത്തി തരണം ആ ഈമാനിനെ. വകരിഹ് ഇലൈനാ, ഞങ്ങൾക്ക് നീ വെറുപ്പുളവാക്കണേ അല്ലാ, ഞങ്ങൾക്ക് വെറുപ്പ് തോന്നണം എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ. എന്തിനോടൊക്കെ? അൽ കുഫ്ര, നിഷേധത്തോട്, അവിശ്വാസത്തോട്, വൽ ഫുസൂഖ, തെമ്മാടിത്തത്തോട്, അധർമ്മത്തോട്, വൽ ഇസ്യാൻ, നിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് ജീവിക്കുന്നതിനോടും, അതെ നീ ഞങ്ങൾക്ക് വെറുപ്പുണ്ടാക്കി തരണം. വജഅൽനാ മിനർ റാഷിദീൻ, നല്ല വിവേകത്തോടുകൂടെ മുന്നേറുന്ന റാഷിദീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി തരേണമേ അല്ലാ എന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രാർത്ഥനകളിൽ കാണാം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഈമാൻ നിലനിന്ന് കിട്ടുവാൻ, ഈമാനികമായ പ്രകാശം ഹൃദയത്തിൽ നിലനിൽക്കാൻ, ഈമാനികമായ അലങ്കാരം നമ്മുടെ ഹൃദയങ്ങളെ ധന്യമാക്കാൻ, അതെ കുഫറിനോടും ഫുസൂഖിനോടും ഇസ്യാനിനോടുമുള്ള വെറുപ്പ് നമ്മുടെ മനസ്സുകളിൽ നിലനിൽക്കാൻ, വിവേകം കൈവിടാതെ മുന്നേറുവാൻ മഹത്തരമായ പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരു സഹാബി വന്നുകൊണ്ട് ഒരു ഉപദേശം തേടുകയാണ്. സുഫിയാനു സഖഫി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, കുല്ലി ഫിൽ ഇസ്ലാമി ഖൗല, എനിക്ക് ഇസ്ലാമിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വാക്യം എനിക്ക് പറഞ്ഞു തരണം. ലാസ്സലു അൻഹു അഹദൻ ബഅദക, ഇനി ഒരാളോടും താങ്കൾക്ക് ശേഷം എനിക്ക് അതിനെക്കുറിച്ച് ചോദിക്കാൻ ഇടവരാത്ത വിധം എനിക്ക് കൃത്യമായ ഒരു വസിയത്ത്, ഒരു ഉപദേശം തരൂ പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ഖുൽ, നീ പ്രഖ്യാപിച്ചോ സുഫിയാനെ, നീ എപ്പോഴും നിന്റെ മനസ്സിൽ കൊണ്ട് നടന്നോ, എന്താ നീ പ്രഖ്യാപിക്കേണ്ടത്? ആമൻതു ബില്ലാ, ഞാൻ അല്ലാഹുവിലാടാ വിശ്വസിച്ചിരിക്കുന്നത്, എനിക്കാരും വലുതല്ല, ആമൻതു ബില്ലാ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പ്രഖ്യാപിക്കും. സുമ്മസ്തഖിം, പിന്നെ നിന്റെ നേരെ ചൊവ്വേ റൂട്ടിലൂടെ അങ്ങ് മുന്നോട്ട് പോയിക്കോ. നിന്നാർക്കും ഒന്നും ചെയ്യാനാവില്ല, നിന്നാർക്കും തളർത്താനാവില്ല, നിന്റെ വീര്യം കെടുത്താനാവില്ല. ഈമാനികമായ നിലനിൽപ്പിന് ആവശ്യമായ പ്രഖ്യാപനം ആമൻതു ബില്ലാ സുമ്മസ്തഖിം എന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, യഥാർത്ഥമായ ഈമാൻ നിലനിന്ന് കിട്ടുവാനുള്ള പ്രാർത്ഥന, അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് ഒരു വിശ്വാസിയിൽ നിന്നുണ്ടാകേണ്ടത്. യഥാർത്ഥമായ ഈമാൻ എന്ന് പറയുന്നത് വാചികമായ വാക്കുകൾ മാത്രമല്ല,
അധര വ്യായാമം മാത്രമല്ല ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ വേണോ, ഈമാൻ ഉണ്ടോ, അതിന്റെ പ്രകടനം ഉണ്ടായിരിക്കണം ഒരു മുഅ്മിനിൽ എന്നാണ് ഇസ്ലാം പറയുന്നത്. അതാണ് അല്ലാഹ് പറയുന്നത്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് ഇന്നാ ലാ നുദയ്ഉ അജ്റ മൻ അഹ്സന അമല. ഇന്നും നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലൂടെ അല്ലാഹ് പഠിപ്പിച്ചിരുന്നതാണ് യഥാർത്ഥമായ വിശ്വാസം സ്വീകരിക്കുകയും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളെ ക്രമീകരിക്കുകയും ചെയ്തവരാരോ അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് പറയണം, അമൽ നന്നാക്കിയവന്റെ ഒരു പ്രവർത്തനത്തെയും ഞാനൊരിക്കലും നഷ്ടപ്പെടുത്തൂല, കൂലി കൊടുക്കുന്നത് ഞാനാണ്. ആളുകളല്ല നിന്റെ ഈമാൻ അളക്കേണ്ടത്, ആളുകളല്ല നിന്റെ തഖ്‌വ അളക്കേണ്ടത്, ആളുകളല്ല നിന്റെ മതബോധം അളക്കേണ്ടത്. നിനക്ക് ഈമാൻ ഉണ്ടോ, നീ സൽക്കർമ്മത്തിലാണോ മുന്നേറുന്നത്, കൂലി തരുന്നത് ഞാനാണ്. ഇന്നാ ലാ നുദയ്ഉ, ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല, ഞാൻ പാഴാക്കുകയില്ല. അജ്റ മൻ അഹ്സന അമല, കർമ്മങ്ങൾ വളരെ നന്നാക്കി പ്രവർത്തിക്കുന്നവന്റെ കർമ്മത്തിന് കൂലി തരുന്നത് ഞാനാണ്. പരലോക കോടതിയിൽ ആരുമല്ല വേറെ, ഞാനാ കൂലി തരുന്നത്. അതുകൊണ്ട് നിനക്ക് ഈമാനുണ്ടോ, നീ സൽക്കർമ്മത്തിൽ അടിയുറച്ച് മുന്നേറുന്നുണ്ടോ, കൂലി ഞാൻ തരാം, അതൊരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന് അല്ലാഹു തആല നമ്മോട് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുകയാണ്. അപ്പൊ ഈമാൻ ഉണ്ടെങ്കിൽ ഈമാനിനനുസരിച്ച് പ്രവർത്തനം വേണമെന്നുകൂടിയാണ് ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. മഹാനായ താബിഈ ഹസനുൽ ബസരി റഹിമഹുല്ലാ അദ്ദേഹം പറയുകയുണ്ടായി, ലൈസല്ലി ഈമാനു ബിത്തഹല്ലി വലാ വലദ്ദീനു ബിത്തമന്നി വലാകിൻ മാ വഖറ ഫിൽ ഖുലൂബി വസദ്ദഖതുൽ അഅമാൽ. എന്താണ് അവിടെ നിന്ന് പറയുന്നത്? ഈമാൻ എന്ന് പറയുന്നത് കേവലം ചില അലങ്കാര വാക്കുകളല്ല, കേവലം ചില അലങ്കാര വാക്കുകളും വേഷഭൂഷാദികളും മാത്രമല്ല ഈമാൻ. ഈമാൻ എന്ന് പറയുന്നത് നിന്റെ കൊതി ഞാൻ മൂമിനാണെന്ന ആഗ്രഹത്തിനുമല്ല, ദീൻ എനിക്ക് ദീനുണ്ട് ദീനുണ്ടെങ്കിൽ എന്ന കൊതി കൊണ്ടും മാത്രം കാര്യമായില്ല. പിന്നെ എന്താണ് ശരിക്കും വേണ്ടത്? ഹൃദയത്തിൽ അത് രൂഢമൂലമാകണം. നിന്റെ കൽബിൽ അല്ലാഹുവിനോടുള്ള സ്നേഹം, അല്ലാഹുവിനോടുള്ള ശരിയായ തവക്കുൽ നിന്റെ ഹൃദയത്തിൽ രൂഢമൂലമാകണം. എന്നിട്ട് വസദ്ദഖത്തുൽ അഅമാൽ, ആ വിശ്വാസത്തെ നിന്റെ കർമ്മങ്ങൾ സത്യപ്പെടുത്തണം. വെറുതെ ഈമാനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നിന്നിൽ വേണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു, മുഅ്മിനുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് മുഅ്മിനുകൾ എന്ന പേരിലുള്ളവർ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ അല്ലാഹു പറഞ്ഞപ്പോ ആ ഈമാൻ യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ അത് അവരുടെ കർമ്മങ്ങളിൽ ഉണ്ടാകുമെന്നാണ് തുടർന്നു കൊണ്ട് പറയുന്നത്. തുടർന്ന് അവരുടെ നമസ്കാരത്തെ പറ്റി അല്ലാഹു പറഞ്ഞു, അവരുടെ നമസ്കാരത്തിൽ അവർ വളരെ ഖുശുഉള്ളവരായിരിക്കും, നല്ല ഭക്തിപൂർണമായ നിസ്കാരമായിരിക്കും, അവരുടെ സാമ്പത്തിക മേഖല ശുദ്ധമായിരിക്കും, അനാവശ്യങ്ങളിൽ നിന്നവർ മുക്തമായിരിക്കും, ലഗവ് വേണ്ടാത്തരങ്ങളിൽ അവർ തലയിടില്ല, പങ്കെടുക്കില്ല, പോവില്ല. അതെ, അവരുടെ സമ്പത്ത് അവർ ശുദ്ധീകരിക്കും, സക്കാത്തു കൊടുക്കും, ലൈംഗിക ശുദ്ധിയും ഉണ്ടാകും. ഈമാനുള്ളവർക്ക് അവരുടെ കണ്ണും കാതും നാവും അവയവങ്ങളും ലൈംഗികാവയവും ഒരടക്കി വെച്ചുകൊണ്ട്, അതെ, അള്ളാഹു അവർക്ക് വിഹിതമായി അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഇണകളിലൂടെ അല്ലാത്ത ഒരു ലൈംഗിക ആസ്വാദനം ഒരിക്കലും അവർക്കുണ്ടാവുകയില്ല. ആ നിലക്ക് എല്ലാ നിലക്കും മനഃശുദ്ധിയുണ്ട്, അതുപോലെ തന്നെ സാമ്പത്തിക ശുദ്ധിയുണ്ട്, ലൈംഗിക ശുദ്ധിയുണ്ട്. മാത്രമല്ല പറഞ്ഞാലും വാഗ്ദത്തം ചെയ്താലും പാലിക്കുന്ന വിശ്വസ്തതാ സ്വഭാവവും അവർക്കുണ്ട്. അതുപോലെ തന്നെ അവരുടെ നമസ്കാരങ്ങളിൽ അവർ വളരെ നിഷ്ഠയുള്ളവരുമായിരിക്കും. ഇങ്ങനെ ഈമാൻ ഉണ്ടെങ്കിൽ ആ ഈമാനിന്റെ പ്രതിഫലനങ്ങളായിക്കൊണ്ട് അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കാണുന്ന ആ പാതിവൃത്യം, ആ പരിശുദ്ധി, ആ നിഷ്കളങ്കത അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു, ഉലൈഹിക്കഹുമുൽ വാരിസൂൻ, അവരാണ് അനന്തരമെടുക്കുന്ന ഭാഗ്യവാന്മാർ. എന്തിനെയാണ് ഇത്തരക്കാർ അനന്തരമെടുക്കുക? അല്ലദീന യരിസൂനൽ ഫിർദൗസ്, അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലദീന യരിസൂനൽ ഫിർദൗസ്, ഫിർദൗസ് സ്വർഗത്തിന്റെ ഉന്നതമായ പദവി നേടിയെടുക്കുന്നവർ ഇവരാണ്. മാത്രമല്ല ഹും ഫീഹാ ഖാലിദൂൻ, അവരതിൽ ശാശ്വതവാസികളായിരിക്കും. അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈമാൻ ഉള്ളതിന്റെ ലക്ഷണമാണ് ആ പറഞ്ഞത്. ഒരുപാട് വിശദീകരണം അർഹിക്കുന്ന ആയത്താണത്. വേറെയും വിശുദ്ധ ഖുർആൻ പറയുന്നു, യഥാർത്ഥത്തിലുള്ള ഈമാനുള്ള ആളുകൾക്ക് പടച്ച റബ്ബിനെ കേട്ടാൽ വല്ലാത്ത പേടിയുണ്ടാകും. അല്ലാത്തവനോട് അല്ലാഹനെ കുറിച്ച് എന്തു പറഞ്ഞാലും അവന് പരിഹാസമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ വൈദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാനാ, അല്ലാഹന്റെ കൽപ്പനകൾ അടങ്ങുന്ന ആയത്തുകള്, അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ കേട്ടാൽ ഈമാൻ ഹൃദയത്തിലുള്ളവർക്ക് അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുകയാണ് ചെയ്യുക. അല്ലാത്തവന് ആയത്തും ഹദീസും കേട്ടാലോ പുച്ഛം
തോന്നും, പരിഹാസം തോന്നും, അവൻ പല രൂപത്തിലും അതിനെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. പക്ഷേ മുഅ്മിൻ അങ്ങനെയല്ല. അള്ളാഹിനെ കുറിച്ച് കേട്ടാൽ അവന് പേടിയാണ്. അള്ളാഹിന്റെ കൽപ്പനകൾ കേൾക്കും തോറും, അവന്റെ ആയത്തുകൾ കേൾക്കും തോറും അവന്റെ മനസ്സിന് ഈമാനികമായ വളർച്ചയാണ്, ഉയർച്ചയാണ്, പുരോഗതിയാണ്. മാത്രമല്ല അവർക്ക് വേറൊരു പവറുണ്ട്, അവരൊരു വിഷയത്തിലും അവർക്ക് കുലുക്കമില്ല. അവരവരുടെ റബ്ബിൽ തവക്കുലാക്കുന്നവരായിരിക്കും. അതെ, അവർക്ക് നിസ്കാരത്തിൽ നിഷ്ഠയുണ്ട്, അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നതിൽ നിഷ്ഠയുണ്ട്, അവർ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പാപമോചനത്തെയാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ അള്ളാഹു തആല സൂറത്തുൽ അൻഫാലിന്റെ തുടക്കത്തിലും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇവിടെയൊക്കെ പറയുന്നത് എന്താ? ഈമാനുള്ള മനുഷ്യന്റെ പ്രത്യേകതകളാണ്. അവന്റെ മനസ്സിന് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ അവനതാ തന്റെ നാഥനോട് സ്വകാര്യമായി അത് പറയുകയാണ്. തന്റെ റബ്ബിനോട് അവൻ പറയും, അവൻ നിസ്കാരത്തിൽ കേഴും, അതെ അവൻ സഹിക്കും. ഏത് പ്രതിസന്ധിയിലും തളരാതെ അവൻ സഹിക്കുവാനും ക്ഷമിക്കുവാനും തന്റെ നാഥനോട് കൂടുതൽ അടുക്കുവാനും അടുപ്പമുള്ള സമയങ്ങളിൽ കൂടുതൽ അവനോട് ഇസ്തിയാനത്ത് നടത്തുവാനും അവൻ ഇപ്പോഴും തയ്യാറായിക്കൊണ്ടിരിക്കും. അല്ലാഹ് അതാണ് വിശ്വാസികളോട് പറഞ്ഞത്, നിങ്ങൾ പതറരുത്, നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയിലും കുലുങ്ങി പോകരുത്, മറിച്ച് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. സഹായം ചോദിക്ക്, സഹനം മുഖേന, സഹിച്ചുകൊണ്ട് നിങ്ങൾ, ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്ക്, എന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. നമസ്കാരം മുഖേനയും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം അഭ്യർത്ഥിക്കൂ. എന്തേ ആ നിലക്ക് പടച്ചവൻ ഓഫർ ചെയ്യാൻ കാരണം? അള്ളാഹു റബ്ബുൽ ആലമീൻ അതിലൂടെ വലിയ സഹായം നമുക്ക് തരും എന്നാണ്. ഏത് പ്രതിസന്ധി വരുമ്പോഴും അതെ പലരും ഭീഷണിപ്പെടുത്തിയേക്കാം, നിന്റെ ഇനിയുള്ള ജീവിതം ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറഞ്ഞേക്കാം. അതെ ഏത് രൂപത്തിലുള്ള പ്രതിസന്ധികൾ വരുമ്പോഴും മഹാനായ അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അന്നുണ്ടായിരുന്ന മുശ്രിക്കുകൾ, ശത്രുക്കൾ, ഒരുപാട് ഭീഷണികൾ വിശ്വാസികളോട് പറഞ്ഞപ്പോഴും അല്ലാഹു തആല റസൂലുള്ളാഹിനെ സമാധാനിപ്പിച്ചു. അതെ എന്തു പറഞ്ഞുകൊണ്ടാ സമാധാനിപ്പിച്ചത്? നബിയെ പറയൂ, പ്രഖ്യാപിക്കൂ പ്രവാചകരെ, ഇത് പറയുന്ന പ്രചരിപ്പിക്കുന്ന ശത്രുവിനോട് പ്രഖ്യാപിക്കൂ പ്രവാചകരെ, ലൈ യുസീബന ഇല്ലാ മാ കതബ അല്ലാഹു ലന ഹുവ മൗലാന അല അല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ, നബിയെ പറയൂ, ലൈ യുസീബന ഞങ്ങൾക്ക് ബാധിക്കൂല, ലയുസീബന ഞങ്ങൾക്ക് ഏൽക്കുകയില്ല, ഞങ്ങൾക്ക് ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബ അല്ലാഹു ലന, അല്ലാഹു ഞങ്ങൾക്ക് എന്താണോ വിധിച്ചിട്ടുള്ളതെങ്കിൽ അതിലപ്പുറം ഒന്നും വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധ്യമല്ല, അല്ലാഹു തീരുമാനിച്ചതല്ലാത്ത ഒന്നും ഞങ്ങൾക്ക് ബാധിക്കില്ല. ഹുവ മൗലാന അവനിലാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത്, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി, അവനാണ് ഞങ്ങളുടെ മൗല. അലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ അല്ലാഹുവിൽ തവക്കുലാക്കട്ടെ എന്നാണ്. മനുഷ്യ മനസ്സിന് ശാന്തി നേടാൻ, സമാധാനം നേടാൻ ഇതിലപ്പുറം ഇനി ഒരു വാചകം എന്താണ് വേണ്ടത്? അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, അല്ലാഹ് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ജയിക്കാൻ ആർക്കും സാധ്യമല്ലടോ, നിങ്ങളെ അതിജയിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല, ലോകം മുഴുവൻ വിചാരിച്ചാലും നിങ്ങളെ തളർത്താനാവില്ല, അല്ലാഹ് നിങ്ങളെ സഹായിക്കുമെങ്കിൽ. മറിച്ച് അല്ലാഹ് നിങ്ങളെ കൈവടിയുകയാണെങ്കിലോ അല്ലാഹുക്ക് പുറമെ നിങ്ങളെ സഹായിക്കാൻ ആരാ ഉണ്ടാവുക? അതുകൊണ്ട് വിശ്വാസികളാണെങ്കിൽ, വിശ്വാസമുള്ളവർ അള്ളാഹുവിൽ തവക്കുലാക്കട്ടെ. അവര് പറയേണ്ടത് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, ഏത് പ്രതിസന്ധിയിലും അതാണ് അവരുടെ മന്ത്രം, അവരുടെ മുദ്രാവാക്യം അതാണ്, ഹസ്ബി അല്ലാഹ് എനിക്കല്ല മതി, എനിക്കല്ല മതി, വനിഅമൽ വക്കീൽ അവൻ ഏൽപ്പിക്കാൻ എത്ര നല്ലവനാണ്, അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവൽ. ഈമാനുള്ളവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അവന്റെ ഖബറിലും ഒക്കെ ഉണ്ടാകും. യുസബ്ബിത്തുല്ലാഹു അല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാതി ദുനിയാ വഫിൽ ആഖിറ. ഈമാനുള്ള മനുഷ്യന്മാരെ, നല്ല ഈമാനുള്ള ആളുകൾക്ക് അല്ലാഹ് നല്ല സ്ഥൈര്യം കൊടുക്കും. ബിൽ ഖൗലി സാബിതി, നല്ല സ്ഥൈര്യത്തിന്റെ വാക്കുകൊണ്ട്, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, അതെ ആ കൃത്യമായ ആദർശം കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഈമാനുള്ളവർക്ക് വലിയ സ്ഥൈര്യം കൊടുക്കും എന്നാണ്. അതുകൊണ്ട് ദുനിയാവ് വല്ലതും കിട്ടിയെങ്കിൽ അല്ലാഹുവിനോട് നന്ദി, കിട്ടിയില്ലെങ്കിൽ പിന്മാറ്റം എന്ന നയമൊന്നും വിശ്വാസിക്കില്ല. കിട്ടിയാൽ അല്ലാഹുവിനോട് ശുക്ർ പറയും, ഇല്ലെങ്കിലോ ഇതെന്റെ റബ്ബിന്റെ തീരുമാനമാണെന്ന നിലക്ക് സഹിക്കും,
ക്ഷമിക്കും, എന്തും അവൻ നേരിടും. ആ നിലക്ക് പടച്ചവന്റെ പ്രത്യേകമായ സഹായം അത്തരത്തിലുള്ള ഈമാനുള്ള ആളുകളെ അള്ളാഹ് ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്രകാരമത്രേ വിശ്വാസികളെ നാം രക്ഷപ്പെടുത്തുന്നത് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈമാനുള്ള ആളുകൾ ആ ഈമാൻ നിലനിർത്തിക്കൊണ്ട് അവരുടെ വിശ്വാസത്തിന്റെ പ്രതിഫലനം എന്ന നിലക്ക് സൽക്കർമ്മങ്ങളിൽ മുന്നേറി തവക്കുലാക്കിക്കൊണ്ട് ജീവിച്ചാൽ ഒരു പ്രതിസന്ധിയിലും തളരാതെ പതറാതെ ഏത് പ്രയാസത്തിലും, അത് ശാരീരിക പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിലും മാനസികമായ പ്രശ്നങ്ങളാണെങ്കിലും സാമൂഹ്യ പ്രശ്നങ്ങളാണെങ്കിലും ഏത് രംഗത്തും തവക്കുലോടെ മുന്നേറിക്കൊണ്ട് നാഥനോട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ കൂടെയുണ്ടാകും എന്ന ബോധത്തോടെ ജീവിച്ചാൽ അവിടെ പിന്നെ ആത്മഹത്യകൾക്ക് പ്രസക്തിയില്ല, അവിടെ പിന്നെ മനോരോഗങ്ങൾക്ക് പ്രസക്തിയില്ല, അവിടെ പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രസക്തിയില്ല. നാഥൻ കൂടെയുണ്ടെന്ന തവക്കുൽ ബോധത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും കരുത്തും തൗഫീഖും നൽകിക്കൊണ്ട് നമ്മ ഏവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈമാനിൻ്റെ പ്രത്യേകത അതാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഈമാൻ എപ്പോഴും ഹൃദയത്തിൽ നിലനിന്ന് കിട്ടുക, അത് നഷ്ടപ്പെടാതെ തിളങ്ങി നിൽക്കുക എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്ന ഒരു വലിയ തൗഫീഖാണ്. ഈ ലോകത്ത് അല്ലാഹു പണം കൊടുക്കും, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും. മഹാനായ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, ഇന്നല്ലാഹു തആല യുഅത്തിൽ മാല മൻ അഹബ്ബ വമൻ ലാ യുഹിബ്ബ് നിശ്ചയം അല്ലാഹു തആല പണം കൊടുക്കും, സമ്പത്ത് കൊടുക്കും, ദുനിയാവിലെ സൗകര്യങ്ങളും എല്ലാം ധാരാളമായി കൊടുക്കും. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്കും കൊടുത്തേക്കും, അല്ലാഹുക്ക് വലിയ വെറുപ്പുള്ള അവനോട് ധിക്കാരം പ്രവർത്തിക്കുന്ന തെമ്മാടികളായ ആളുകൾക്കും അല്ലാഹു ഒരുപക്ഷെ വാരിക്കോരി കൊടുത്തേക്കും. സമ്പത്ത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും ഒക്കെ കൊടുത്തേക്കും. എന്നാൽ അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ അവൻ ഈമാൻ കൊടുക്കൂല. ഈമാൻ കൊടുക്കണമെങ്കിൽ അല്ലാഹുവിന് ഇഷ്ടമുണ്ടാകണം. സമ്പത്തും സൗകര്യങ്ങളും ദുനിയാവിൽ കിട്ടണമെങ്കിൽ അല്ലാഹ് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല. ഈമാൻ നിലനിൽക്കണമെങ്കിൽ അത് അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം കിട്ടുന്ന ഒരു ഫളാണെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് പഠിച്ച സഹാബിയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈമാൻ നിലനിൽക്കാൻ വേണ്ട ഒറ്റമൂലി എന്താണ്? അല്ലാഹുവിന്റെ ഇഷ്ടം കിട്ടണം നമുക്ക്. അല്ലാഹ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ഇഷ്ടപ്പെടുന്നവരിൽ മാത്രം നിലനിർത്തുന്നതാണ് ഈമാൻ. അല്ലാത്തവരില്ലെന്നത് ഊരിയെറിയും, അല്ലാത്തവരില്ലെന്നത് വലിച്ചു കളയും. അതുകൊണ്ട് അത് നിലനിൽക്കണം. അത് നിലനിൽക്കാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം ചെയ്യണം. അതിനെന്താ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറഞ്ഞത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ എന്നെ പിൻപറ്റി ജീവിക്കൂ എങ്കിൽ യുഹിബ്ബുക്കുമുല്ലാഹ, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടും. അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള വഴി റസൂലുള്ളയാകുന്ന എന്നെ നിങ്ങൾ പിൻപറ്റി ജീവിക്കലാണെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, അതാണ് മാർഗം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബു, അല്ലാഹ് ഇഷ്ടപ്പെടുന്നു, അൽ അബ്ദു അത്തഖിയൽ ഗനിയൽ ഖഫിയ, അതെ സ്വയം പര്യാപ്തമായ നിലക്ക് നല്ലതായ കാര്യങ്ങളിൽ വളരെ മുന്നേറുന്ന തഖ്വയുള്ള അടിമയെ അല്ലാഹു ഇഷ്ടപ്പെടും. അല്ലാഹുവിന്റെ ഇഷ്ടം കൂടുതൽ നമുക്ക് കിട്ടലപ്പെടാ. നിർബന്ധമായ കാര്യങ്ങളിൽ വീഴ്ച വരുത്താതെ സൂക്ഷിച്ചു മുന്നേറുക. ഹറാമൊന്നും ചെയ്യരുത്. നിർബന്ധങ്ങളൊക്കെ ചെയ്യുന്നതിൽ കണിശത അല്ലാഹു ഇഷ്ടപ്പെട്ടോളും. പിന്നെ ഇഷ്ടം അങ്ങനെ കൂടി വരലപ്പോഴാ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് അറിയിച്ചതായിക്കൊണ്ട് ഖുദ്സിയായ ഹദീസിലൂടെ പറയണേ, എന്റെ അടിമ എന്നോട് അടുത്തുകൊണ്ടേ ഇരിക്കുന്നു,
ബിന്നവാഫിൽ, നിർബന്ധ കർമ്മങ്ങളൊക്കെ കണിശമായി അവൻ ചെയ്യുന്നതിന്റെ പുറമേ സുന്നത്തായ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ ശ്രദ്ധിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ അവൻ എന്നോട് ഇഷ്ടം കാണിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അടുപ്പം കിട്ടി കിട്ടി ഹത്താ ഉഹിബ്ബഹു, ഞാൻ അവനെ അങ്ങ് ഇഷ്ടപ്പെടും, ഞാൻ അവനെ ഇഷ്ടപ്പെടും. ആരാ ഇഷ്ടപ്പെടുന്നത്? ലോകത്തൊരു പ്രമാണിയും ഒരു രാജാവും അല്ല, അല്ലയാ ഇഷ്ടപ്പെടുന്നത്, അല്ലയാ ഇഷ്ടപ്പെടുന്നത്. അതിന് വേണ്ട മാർഗമാണ് ഇവിടെ അള്ളാഹു നമ്മെ അറിയിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് കറകളഞ്ഞ ഈമാനിലൂടെ, നല്ല രൂപത്തിൽ ബിദഅത്തുകൾ ഒരിക്കലും കലരാത്ത സൽക്കർമ്മങ്ങളിലൂടെ, ഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന യഥാർത്ഥമായ വഴിത്താരയിലൂടെ ജീവിതത്തെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ സ്വസ്ഥത രണ്ട് ലോകത്തുമുണ്ടാകും, അള്ളാഹുവിന്റെ മഹിമ മനോഹരമായ സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ടാകും. അതാണ് അല്ലാഹ് പറഞ്ഞത്, വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. ഈമാനുള്ള പുരുഷന്മാർ, ഈമാനുള്ള സ്ത്രീകൾക്കും അല്ല കരാറ് ചെയ്തിരിക്കുകയാണ്, വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ജന്നാത്തിൻ സ്വർഗങ്ങൾ, തജിരീമിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങൾ. ഖാലിദീന ഫീഹാ, അവരതിൽ ശാശ്വതവാസികളായിരിക്കും. വമസാകിന തയ്യിബ, ഏറ്റവും വിശിഷ്ടമായ താമസ സ്ഥലങ്ങൾ. ഫി ജന്നാത്തി അദിൻ, ശാശ്വത സ്വർഗങ്ങളിൽ. വറിദ്വാനു മിനല്ലാഹി അക്ബർ, അതേ അത്യുന്നതമായി അല്ലാഹുവിങ്കൽ നിന്നുള്ള തൃപ്തിയും. ദാലിക അതാണ് വമ്പിച്ച വിജയം എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. ആ നിലക്ക് വൻ വിജയം നേടുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും സർവശക്തന്റെ തുണയും കാവലും നമുക്കുണ്ടായി തീരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, കടക്കെണികളിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധി നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ റബ്ബുൽ ആലമീൻ നമുക്ക് കരുത്ത് പകരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്, ഹോസ്പിറ്റലിൽ ഓപ്പറേഷനെ നേരിടുന്ന രോഗികളുണ്ട്. അല്ലാഹുവേ, നീ എല്ലാവർക്കും സമ്പൂർണമായ ശിഫ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ സന്തോഷത്തിലാക്കണമേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി വഖാദിൽ ഹാജാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജർനാ വഅജർ വാലിദീനാ മിനൻ നാർ. അല്ലാഹുമ്മ റഹ്മ ശയൂഖൽ ഇമാറാത് അല്ലദീന ഇൻതഖലു ഇലാ റഹ്മതിക്. അല്ലാഹുമ്മ വഫിഖ് വലാത ഉമൂരിനാ ലിമാ തുഹിബ്ബുഹു വതർളാ. അല്ലാഹുമ്മ സദ്ദ خطى حاكمنا يا ذا الجلال والإكرام. اللهم أدم على دولة الإمارات الأمن واللمان وعلى سائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.